السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, ജഗന്നിയന്താവായ തമ്പുരാൻ നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ടവരുടെയും ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പരിശുദ്ധമായ ഈ മുഹറമാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് പരിപൂർണമായി മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ ആരെല്ലാമുണ്ടോ എല്ലാവർക്കും പടച്ച തമ്പുരാൻ പരിപൂർണമായ പാപമോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കും നമുക്കും പടച്ച തമ്പുരാൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ ഷരീഫുമായിട്ടുള്ള ബന്ധം അള്ളാഹുവിന് ഏറെ സന്തോഷകരവും തൃപ്തിയുമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിക്കുകയുണ്ടായി. സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും ഖുർആനുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കൽ ദുനിയാവിലും ആഖിറത്തിലും ധാരാളം നേട്ടം കിട്ടുവാൻ കാരണമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലമാണ് അല്ലാഹു തആല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അത് ഖുർആനിന് അത്രമാത്രം അല്ലാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ ഇത്തരത്തിൽ പ്രതിഫലം നൽകുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയതുപോലെ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ആ ആയത്തിൽ എത്ര ഹറഫുകളുണ്ടോ, അക്ഷരങ്ങളുണ്ടോ, ഓരോ അക്ഷരങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിക്ക് നൽകുന്ന പ്രതിഫലം 10 നന്മകളാണ്. ഓരോ ഹർഫിനും ഓരോ അക്ഷരത്തിനും 10 നന്മകളാണ് കിട്ടുക. ഇത്തരത്തിൽ ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ പാരായണം ചെയ്യുന്ന ഖുർആനിൻ്റെ വചനങ്ങളെടുത്തു നോക്കുമ്പോൾ എത്രയോ അക്ഷരങ്ങളാണ് അവൻ്റെ നാവിലൂടെ അവൻ മൊഴിയുന്നത്, എത്രയോ പുണ്യങ്ങളാണ് അതിലൂടെ അവന് കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നാം നോക്കുമ്പോൾ വണ്ണമായ പ്രതിഫലങ്ങൾ, ധാരാളം നന്മകൾ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിലൂടെ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. സത്യവിശ്വാസി എന്ന് പറയുന്നത് അവൻ ഖുർആനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവനായിരിക്കണം. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീണ്ട 23 കാലം കൊണ്ട് അല്ലാഹു തആല നൽകിയ പരിശുദ്ധ ഖുർആൻ, 23 വർഷമാണ് പരിശുദ്ധ ഖുർആൻ തുടങ്ങി അവസാനിക്കാൻ അല്ലാഹു എടുത്ത സമയം. ആ 23 വർഷം കൊണ്ട് പരിപൂർണമാക്കിക്കൊടുത്ത വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസിക്ക് അല്ലാഹു തആല പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഒരു മുഅ്ജിസത്തായി നമുക്ക് നൽകുമ്പോൾ ആ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതിന് നാം ഖുർആൻ പാരായണം ചെയ്യണം. നിയമങ്ങളനുസരിച്ച് കഴിവിൻ്റെ പരമാവധി തെറ്റുകൾ കൂടാതെ ശരിയാമണ്ണ രൂപത്തിൽ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അതിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ഈ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. എന്തായാലും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമായ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ സത്യവിശ്വാസി ദിനേന നിർബന്ധമായി പാരായണം ചെയ്യേണ്ടുന്ന ഒരു സൂറത്താണ് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ. പ്രാരംഭ സൂറത്ത് എന്ന അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആനിൽ ആദ്യമായിട്ട് ചേർക്കപ്പെട്ടത്, ആദ്യമായിട്ട് എണ്ണപ്പെടുന്നത് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയാണ്. അതുകൊണ്ട് തന്നെ ഷാഫിഈ മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം
ഷാഫിഈ മദ്ഹബിന് അനുദാവനം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ നമസ്കാരാദി വേളകളിലെല്ലാം ഇമാമാകട്ടെ മഅ്മൂമീങ്ങളാകട്ടെ ആരായാലും പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ഓതാതെ ആരുടെയും നമസ്കാരം ശരിയാകുന്നില്ല എന്നുള്ളതാണ് പരിശുദ്ധമായ ഫിഖ്ഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ പ്രാരംഭ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ നാം പഠിക്കണം. ഒരുപാട് വിശദീകരണത്തിലേക്ക് നാം പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് മുഖ്യമായ ലക്ഷ്യം. അതുകൊണ്ട് വിശാല വിസ്തൃതമായൊരു ചർച്ചയിലേക്കോ നിയമങ്ങൾ പറയുന്നതിലേക്കോ ഞാൻ പോകാൻ തയ്യാറാകുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നാം എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഔദു ബില്ലാഹി മിന ഷൈത്വാനിർ റജീം എന്ന് ഷെയ്ത്വാനിൽ നിന്നും കാവൽ ചോദിച്ചുകൊണ്ടായിരിക്കണം നാം എപ്പോൾ ഖുർആൻ ഓതിയാലും ആദ്യമായിട്ട് നാം ആരംഭിക്കേണ്ടത്. ഷെയ്ത്വാനിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും പടച്ചവനെ, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നർത്ഥം വരുന്ന ഔദു ബില്ലാഹി മിന ഷൈത്വാനിർ റജീം എന്നുള്ള ആ വചനം ആരംഭിച്ചുകൊണ്ടായിരിക്കണം പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് ഓതേണ്ടത് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അത് സുന്നത്താണ്. ഔദു ബില്ലാഹി മിന ഷൈത്വാനിർ റജീം എന്നോതൽ സുന്നത്താണ്. അത് നാം കൃത്യമായിട്ട് ഓതണം. അത് കഴിഞ്ഞാൽ പരിശുദ്ധ സൂറത്ത് ആരംഭിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين سورة الفاتحة അത് ഏഴ് ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങി വലല്ലാല്ലീൻ വരെ നാം കണക്കുകൂട്ടിയാൽ പ്രബലമായ അഭിപ്രായമനുസരിച്ച് ഏഴ് ആയത്തുകളാണ്. ഈ ഏഴ് ആയത്തുകളിലെ ഫത്ഹ്, കസ്ർ, ലമ്മ് അതേപോലെ തന്നെ നീട്ടേണ്ട ഭാഗങ്ങൾ, വെളിവാക്കി ഓതേണ്ട ഭാഗങ്ങൾ, അതേപോലെ തന്നെ അക്ഷരങ്ങൾ സ്ഫുടതയോടുകൂടി പറയുക, ഇതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് ഫാത്തിഹ ഓതുമ്പോഴാണ് ആ ഫാത്തിഹ പരിപൂർണമായിട്ട് ശരിയാകുകയുള്ളൂ. എവിടെയെങ്കിലും അപാകത സംഭവിച്ചാൽ ഫാത്തിഹ കെട്ടുപെടുകയില്ല, ഫാത്തിഹ ശരിയാവുകയില്ല. ഫാത്തിഹ ശരിയാകാതെ വന്നാൽ അവൻ ചെയ്യുന്ന നമസ്കാരത്തിനും പോരായ്മ സംഭവിക്കുകയാണ്. വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് നാം അത് പഠിക്കാനും അതേപോലെ തന്നെ തെറ്റില്ലാതെ നല്ലതുപോലെ ശരിയായ നിലയിൽ തന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതാനും നാം പരിശ്രമിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ റഹ്മാനി എന്നായിരിക്കണം ഓതേണ്ടത്. പല ആളുകളും ഓതുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനു എന്ന ഉച്ചാരണത്തോടെ ഓതുന്നവരുണ്ട്. അത് തെറ്റാണ്. റഹ്മാനി എന്നായിരിക്കണം ഓതേണ്ടത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധമായ അറബി അക്ഷരങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നാം പഠിച്ചെടുക്കണം. ഇൻഷാല്ലാ അറബി അക്ഷരമാലകളുടെ ക്രമവും അത് ഉച്ചരിക്കേണ്ട രീതികളുമൊക്കെ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാം. എന്തായാലും ഞാനൊന്ന് പറഞ്ഞു വരുന്നത്, സൂറത്തുൽ ഫാത്തിഹ എങ്ങനെ നമുക്ക് വളരെ വ്യക്തമായി തെറ്റില്ലാതെ ഓതാൻ സാധിക്കും, അതിന് നാം ഒന്ന് പരിശ്രമിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള
ഈ ആയത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിക്കുന്ന ആയത്താണ്. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. നമസ്കാരത്തിലെന്നല്ല, സത്യവിശ്വാസികൾ ഏതൊരു ഹൈറായ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ, ഏതൊരു നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ടോ, അവിടങ്ങളിലെല്ലാം അവൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനമാണ്. എല്ലായിടങ്ങളിലും ഒരു ദിവസം ഒരു സത്യവിശ്വാസി അവൻ്റെ ജീവിതക്രമത്തിൽ ധാരാളം പ്രാവശ്യം അവനറിയാതെ തന്നെ ഈ വചനം പറയുന്നുണ്ട്. അവൻ വാഹനമോടിക്കുമ്പോൾ എന്തിനു പറയുന്നു, അവൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് മുതൽ അവൻ്റെ ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടിയുള്ള ഉറക്കം വരെ അവനീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള പദം പറഞ്ഞുകൊണ്ടായിരിക്കും അവൻ ആരംഭിക്കുന്നത്. ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്തൊരു വചനമാണ്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പോലും വ്യക്തമായിട്ട് പറയാൻ, അല്ലെങ്കിൽ തെറ്റില്ലാതെ ഒന്ന് മൊഴിയാൻ പല ആളുകൾക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് നാം പഠിക്കുകയും വളരെ കൃത്യമായ രൂപത്തിൽ പാരായണം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യണം. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ, ഇന്നിപ്പോൾ ഒന്ന് നമ്മുടെ ക്ലാസ്സിന് ഒരു ആരംഭം എന്ന നിലയ്ക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതി വച്ചു എന്ന് മാത്രം. ഇൻഷാ അള്ളാ വരുന്ന ക്ലാസ്സുകളിൽ അറബി അക്ഷരമാലകളുടെ ക്രമവും അതേപോലെ തന്നെ അക്ഷരങ്ങൾ എങ്ങനെയാണ് നാം നേരെ ചൊവ്വേ പറയേണ്ടത് എന്നുള്ളതായ വിവരണവും ഇൻഷാ അള്ളാ നൽകുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശ്രമങ്ങളെ സ്വീകരിക്കുകയും ദുനിയാവിലും ആഖിറത്തിലും ഒരു മുതൽക്കൂട്ടായ അമലായി പ്രവൃത്തിയായി റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെയെല്ലാം ബറക്കത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ പാരത്രികമായ ജീവിതം നമുക്കെല്ലാവർക്കും എളുപ്പമാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.